എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് SERT സ്റ്റാൻഡേർഡ് 8 സോഷ്യൽ സയൻസിലെ 6-ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം. ഇതിൽ PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കിപ്പോവാം. 1-ാമത്തെ ചോദ്യം, യുഗോസ്ലോവാക്യയിലെ ബൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം ബോംബ് ആക്രമണത്തിൽ തകർന്നത് 1999 മെയ് 7-നാണ്. യുഗോസ്ലോവാക്യയിലെ ബൽഗ്രേഡിലുള്ള ചൈനീസ് നയതന്ത്ര കാര്യാലയം ബോംബ് ആക്രമണത്തിൽ തകർന്നത് 1999 മെയ് 7-നാണ്. പ്രധാനപ്പെട്ട ഭൂപടങ്ങൾ ഏതൊക്കെയാണ് എന്നും നമുക്ക് നോക്കി പോവാം. രാഷ്ട്രീയ ഭൂപടമുണ്ട്, ചരിത്ര ഭൂപടമുണ്ട്, ഭൂവിനിയോഗ ഭൂപടം, സൈനിക ഭൂപടം, ജ്യോതിശാസ്ത്ര ഭൂപടം, ദിനാവസ്ഥാ ഭൂപടം എന്നിവയാണ് പ്രധാനപ്പെട്ട ഭൂപടങ്ങൾ. ഭൂപടങ്ങളുടെ ഉപയോഗങ്ങൾ, ഭൂവിനിയോഗം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങൾ ഉപയോഗിക്കും, വാനനിരീക്ഷണത്തിന് ഭൂപടങ്ങൾ ഉപയോഗിക്കും, കാലാവസ്ഥാ പഠനങ്ങൾക്ക് ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്, സൈനിക ആവശ്യങ്ങൾക്കായിട്ട് ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്, രാജ്യാതിർത്തി മനസ്സിലാക്കുന്നതിന് ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്, ചരിത്ര പഠനത്തിനായിട്ടും നമ്മൾ ഭൂപടങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പ്രത്യേക വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ തീമാറ്റിക് ഭൂപടം, തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഷയമായിരിക്കും. അപ്പൊ ഒരു പ്രത്യേക വിഷയത്തെ പ്രതിപാദിക്കുന്ന ഭൂപടങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ അത് തീമാറ്റിക് ഭൂപടങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഭൂമിയുടെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയായിട്ട് നമുക്ക് ഭൂപടങ്ങളെ കാണാൻ കഴിയും. ഭൂമിയിലെ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ വിവിധ സവിശേഷതകളെ പലതരം നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി രേഖപ്പെടുത്തി സൂക്ഷിക്കുവാനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഭൂപടങ്ങൾ. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കും. അതിലൊന്നാമത്തത് ഭൗതിക ഭൂപടങ്ങളാണ്, രണ്ടാമത്തത് സാംസ്കാരിക ഭൂപടങ്ങളാണ്. ഉള്ളടക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കുന്നു. ഒന്ന് ഭൗതിക ഭൂപടങ്ങൾ, രണ്ടാമത്തത് സാംസ്കാരിക ഭൂപടങ്ങൾ. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രകൃതി, കാലാവസ്ഥ തുടങ്ങിയ പ്രകൃതിദത്തമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെയാണ് നമ്മൾ ഭൗതിക ഭൂപടങ്ങൾ എന്ന് പറയാം. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായ സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങളാണ്. കൃഷി, വ്യവസായം, രാഷ്ട്രീയ അതിർത്തികൾ മുതലായ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സവിശേഷതകൾ ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ സാംസ്കാരിക ഭൂപടങ്ങൾ ആണ് എന്ന് മനസ്സിലാക്കുക. ഭൂപടങ്ങൾ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങൾ, രണ്ടാമത്തത് വലിയ തോത് ഭൂപടങ്ങൾ. അപ്പോൾ ഭൂപടങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോതുണ്ടാവും. ഈ തോതിന്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്ന് ചെറിയ തോത് ഭൂപടങ്ങളാണ്, രണ്ടാമത്തത് വലിയ തോത് ഭൂപടങ്ങളാണ്. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അപ്പൊ ചെറിയ തോത് ഭൂപടങ്ങൾ വലിയ പ്രദേശങ്ങളെയാണ് സൂചിപ്പിക്കുക. വലിയ ഭൂപ്രദേശങ്ങളുടെ പ്രധാന വിവരങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് നമ്മൾ പറയാം. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടങ്ങളും ചുമർ ഭൂപടങ്ങളും ഒക്കെ. ചെറിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടങ്ങൾ, ചുമർ ഭൂപടങ്ങൾ എന്നിവയൊക്കെ. ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. അപ്പൊ വലിയ തോത് ചെറിയ പ്രദേശമായിരിക്കും, ചെറിയ തോത് വലിയ പ്രദേശം ഉണ്ടാവും. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി, നേരെ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് ഓർത്തിരുന്നാൽ മതി.
ചെറിയ പ്രദേശങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കഡസ്ട്രൽ ഭൂപടവും ധാരാതലീയ ഭൂപടവും ഒക്കെ. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കഡസ്ട്രൽ ഭൂപടം, ധാരാതലീയ ഭൂപടം എന്നിവയൊക്കെ. പാടങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകൾ, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. പാടങ്ങള്, കെട്ടിടങ്ങള് തുടങ്ങിയവ ഉൾപ്പെടുന്ന ഭൂസ്വത്തുക്കളുടെ അതിരുകള്, ഉടമസ്ഥാവകാശം എന്നിവ രേഖപ്പെടുത്തി സൂക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം എന്ന് നമ്മൾ പറയാറുള്ളത്. ഭൂനികുതി കണക്കാക്കുന്നതിനും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിനും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം. ഭൂനികുതി കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടും ഉടമസ്ഥാവകാശം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഭൂപടമാണ് കഡസ്ട്രൽ ഭൂപടം എന്നുള്ളത് മനസ്സിലാക്കുക. ഗ്രാമഭൂപടങ്ങൾ ഏതു തരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്. ഗ്രാമഭൂപടങ്ങൾ ഏതു തരം ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ്? കഡസ്ട്രൽ ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് ഗ്രാമഭൂപടങ്ങൾ എന്ന് പറയുന്നത്. കഡസ്ട്രൽ ഭൂപടത്തിൽ കഡസ്റ്റർ എന്ന ഫ്രഞ്ച് പദത്തിനർത്ഥം പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാണ്. കഡസ്ട്രൽ എന്ന ഭൂപടത്തിൽ കഡസ്റ്റർ എന്ന വാക്കുണ്ട്. ഇത് ഒരു ഫ്രഞ്ച് വാക്കാണ്. ഈ ഒരു ഫ്രഞ്ച് വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പ്രാദേശിക ഭൂസ്വത്തിന്റെ പുസ്തകം എന്നാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധാരാതലീയ ഭൂപടം. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ എല്ലാ സവിശേഷതകളെയും വളരെ വിശദമായി ചിത്രീകരിക്കുന്ന ഭൂപടത്തെയാണ് നമ്മൾ ധാരാതലീയ ഭൂപടം എന്ന് പറയാം. ധാരാതലീയ ഭൂപടങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് ഒന്ന് വായിച്ചു പോവാം. സമഗ്രമായ ഭൂസർവേയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഭൂപടമാണ് ധാരാതലീയ ഭൂപടം. ഭൂപ്രദേശങ്ങളുടെ ഉയരം, ഭൂപ്രകൃതി, നദികൾ, വനങ്ങൾ, കൃഷിയിടങ്ങൾ, പട്ടണങ്ങൾ, ഗതാഗത വാർത്താവിനിമയ മാർഗങ്ങൾ, ജനവാസ കേന്ദ്രങ്ങൾ മുതലായവയെക്കുറിച്ചുള്ള സൂക്ഷ്മമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് ധാരാതലീയ ഭൂപടം എന്ന് പറയുന്നത്. ഭൂപടങ്ങളെല്ലാം തയ്യാറാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനമായാണ്? വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂപടങ്ങളെല്ലാം തയ്യാറാക്കിയിരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വ്യക്തമായ തോതിന്റെ അടിസ്ഥാനത്തിലാണ്. ഭൂപടങ്ങളിൽ എന്തിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് തോതുകൾ രേഖപ്പെടുത്തുന്നത്? ഭൂപടങ്ങളിൽ ഏതിന്റെയെല്ലാം അടിസ്ഥാനത്തിലാണ് തോതുകൾ രേഖപ്പെടുത്തുന്നത്? ഭിന്നക രീതിയായിട്ട് രേഖപ്പെടുത്താറുണ്ട്, പ്രസ്താവനാ രീതിയായിട്ട് രേഖപ്പെടുത്താറുണ്ട്, രേഖാരീതിയായിട്ട് രേഖപ്പെടുത്താറുണ്ട്. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് നമ്മൾ പ്രസ്താവനാ രീതി എന്ന് പറയാം. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഭൂപടങ്ങളിൽ തോത് രേഖപ്പെടുത്തുന്ന രീതിയാണ് പ്രസ്താവനാ രീതി. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും തമ്മിലുള്ള ആനുപാതിക അകലത്തെ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി. ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായി മാറുന്ന രീതിയാണ് രേഖാരീതി. ഭൂപടങ്ങൾ വലുതാവുകയോ ചെറുതാവുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതിയിൽ കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായിട്ട് മാറുന്ന രീതി രേഖാരീതിയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൂരമളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഫർലോങ്, ഇഞ്ച്, മൈല് തുടങ്ങിയവ. യൂറോപ്യൻ രാജ്യങ്ങളിൽ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ഫർലോങ്, ഇഞ്ച്, മൈല് തുടങ്ങിയവ. ദൂരത്തിന്റെ ബ്രിട്ടീഷ് സിസ്റ്റം യൂണിറ്റുകളാണ് ഫർലോങ്, ഇഞ്ച്, മൈല് എന്നിവ. ദൂരത്തിന്റെ ബ്രിട്ടീഷ് സിസ്റ്റം യൂണിറ്റുകളാണ് ഫർലോങ്, ഇഞ്ച്, മൈല് എന്നിവ. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അളവ് സമ്പ്രദായം മെട്രിക് സിസ്റ്റമാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അളവ് സമ്പ്രദായം മെട്രിക് സിസ്റ്റമാണ്.
മെട്രിക് സിസ്റ്റത്തിൽ വരുന്ന ദൂരത്തിന്റെ യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാല് മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ എന്നിവയാണ്. മെട്രിക് സിസ്റ്റത്തിൽ വരുന്ന ദൂരത്തിന്റെ യൂണിറ്റുകൾ മീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ എന്നിവയാണ്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസി സർവേ ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ. AD 1800 ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിനായ ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നാരംഭിച്ച സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ് വില്യം ലാംപ്ടൺ. AD 1800 ഇന്ത്യയിൽ ഭൂപട നിർമ്മാണത്തിനായിട്ട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തു നിന്നാരംഭിച്ചിട്ടുള്ള സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വില്യം ലാംപ്ടൺ ആണ്. വില്യം ലാംപ്ടൺ ആരംഭിച്ച ഭൂപട പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ജോർജ് എവറസ്റ്റ് ആണ്. വില്യം ലാംപ്ടൺ ആരംഭിച്ചിട്ടുള്ള ഭൂപട നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത് ജോർജ് എവറസ്റ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണ്ണയിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഉപകരണം തിയോഡലൈറ്റ് ആണ്. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം നിർണ്ണയിക്കാൻ പ്രധാനമായും ഉപയോഗിച്ചിരുന്ന ഉപകരണം തിയോഡലൈറ്റ് ആണ്. ദിശ കാണുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം വടക്ക് നോക്കിയന്ത്രം. നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും ദിശ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം വടക്ക് നോക്കിയന്ത്രം. 33 ചോദ്യങ്ങളോളം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ്. കൃത്യമായിട്ട് പഠിച്ചാൽ അതിനനുസരിച്ചുള്ള മാർക്കുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഇതേപോലെ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നത് ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക എന്നതിലൂടെയാണ്. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക എന്നൊരു കാര്യം കൂടി നിങ്ങൾ ചെയ്യുക. അപ്പൊ അത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാൻ എനിക്ക് അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.